ബ്രസീൽ എന്ന രാജ്യത്ത് പറക്കുന്ന ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി കാരണം മറ്റൊരു ഭൂഖണ്ഡത്തിലുള്ള അമേരിക്കയിലെ ടെക്സാസിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇനിഷ്യൽ കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന പല പല ചെറിയ ചെറിയ കയോട്ടിക് ഡിഫറൻസസ് കാരണം ദൂരവും സമയവും കൂടുന്നതിനനുസരിച്ച് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് അത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു ഐഡിയയാണിത്, ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇത് റിയൽ ആണോ? ആണെന്ന് ഞാൻ പറയും. അതെന്താണെന്നും അത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഈ കൊടുങ്കാറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1972 മീറ്റിയറോളജി പ്രൊഫസറായിരുന്ന എഡ്വേർഡ് ലോറൻസ് ഒരു കോൺഫറൻസിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. ഡിസ് എ ഫ്ലാപ്പ് ഓഫ് ബട്ടർഫ്ലൈ സ്വിംഗ് ഇൻ ബ്രസീൽ സെറ്റ് ഓഫ് എ ടൊർനേഡോ ഇൻ ടെക്സാസ്? അതൊരു റെറ്റോറിക്കൽ ചോദ്യമായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പോലെയുള്ള വലിയ വലിയ ലോജിക്കൽ ഫിനോമിനാസ് നമുക്ക് കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. കാരണം ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, നമുക്ക് അളക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കാലാവസ്ഥ പ്രവചനമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നാളത്തെ പ്രവചനമായിരിക്കും ഒരു 10 ദിവസം കഴിഞ്ഞുള്ള പ്രവചനം വരാൻ സാധ്യതയുള്ളതെന്ന് പ്രവചിക്കുന്ന കാര്യത്തെക്കാൾ കൂടുതൽ ആക്യുറേറ്റ്. അതായത് ഇന്നിപ്പോൾ ഒരു പ്രവചനം നടത്തുകയാണ്, നാളെ മഴ പെയ്യും, ഒരു 10 ദിവസം കഴിഞ്ഞും മഴ പെയ്യും എന്നുള്ള പ്രവചനം നടത്തിയാൽ നാളത്തെ പ്രവചനമായിരിക്കും കുറേ കൂടി ആക്യുറേറ്റ്. കാരണം ഈ 10 ദിവസം കഴിഞ്ഞുള്ളതിന് നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം അതിനുള്ളിൽ ഒരുപാട് വേരിയബിൾസിന് മാറ്റം സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഒരു ദിവസത്തിനുള്ളിൽ അത്രയും മാറ്റം സംഭവിക്കാൻ സാധ്യതകളില്ല. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ പ്രവചനം കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് തലേ ദിവസം കിട്ടുന്നത്. മാത്തമാറ്റിക്സിൽ ഈ ഐഡിയ ഖയോസ് തിയറിയുടെ ഭാഗമാണ്. എല്ലാ വേരിയബിൾസും ഉണ്ടെങ്കിലും പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല സൊല്യൂഷൻ എന്നുള്ള അതല്ല കറക്റ്റായിട്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, അതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. പുള്ളിക്കാരൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ, വെതർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നാണ് പുള്ളിക്കാരൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ കൊടുങ്കാറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളെ പറ്റി നോക്കാം. ബ്രസീലിലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടി അമേരിക്കയിലെ ടെക്സാസിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് ഡ്രമാറ്റിക് ആണ്. നമുക്കതുകൊണ്ട് ഇത് പറ്റുന്നത്ര റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്കതുകൊണ്ട് കാനഡ എടുക്കാം. കാനഡയിൽ നിന്നും തെക്കോട്ട് മെക്സിക്കോയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന, വിന്ററിന് മുന്നേ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം മൊണാർക്ക് ബട്ടർഫ്ലൈസ്. ഇത് എല്ലാ വർഷവും നടക്കാറുള്ളതാണ് കേട്ടോ. 10,000 കണക്കിന് മൊണാർക്ക് ബട്ടർഫ്ലൈസ് എല്ലാ വർഷവും ഇത് ചെയ്യുന്നു. അതിലൊരിക്കൽ ഈ ചിത്രശലഭങ്ങൾ നെബ്രാസ്കയിലെ ഒരു മരത്തിൽ വിശ്രമിക്കാനിരിക്കുന്നു എന്ന് കരുതുക. ഇതും എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർ രാത്രി സഞ്ചരിക്കാറില്ല, പകലാണ് സഞ്ചരിക്കുക. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു മരത്തിലിരിക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ പകലും പലപ്പോഴും ഇവർ വെയിറ്റ് ചെയ്യാറുണ്ട്, കാറ്റിന് വേണ്ടിയിട്ട്, എളുപ്പം പറക്കാൻ വേണ്ടി കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം പക്ഷികൾ, അതിനായിട്ട് നമുക്ക് റോബിൻ എന്ന ഞാൻ പക്ഷികൾ എടുക്കുക. കാരണം ഈ റോബിൻസും മൊണാർക്ക് ബട്ടർഫ്ലൈസും ആജന്മ ശത്രുക്കളാണ്. എവിടെ ബട്ടർഫ്ലൈസിനെ കണ്ടാലും ഈ പറയുന്ന റോബിൻസ് പിടിച്ചു തിന്നും. സോ അവരും ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അവരും വിന്റർ ആയതുകൊണ്ട് കാനഡയിലെ വാൻകൂവറിൽ നിന്നും ഗ്വാറ്റമാലയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയായിരുന്നു. ഇവർ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാറില്ല, ഒരേ സമയം അല്ല ഇവർ സഞ്ചരിക്കുന്നത്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണം ഇവർ ഒരേ സമയം സഞ്ചരിക്കുകയായിരുന്നു എന്ന് കരുതുക. അതിലൊരു കൂട്ടം റോബിൻസ് മെയിൻ ഗ്രൂപ്പിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കിഴക്കോട്ട് മാറി ഈ ബട്ടർഫ്ലൈസിന്റെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നു. ഇതിനിടയ്ക്ക് മരത്തിൽ വിശ്രമിക്കുകയായിരുന്ന ശലഭങ്ങളിലെ ഒരു ശലഭത്തിന്റെ മേലേക്ക് ഒരു റോബിൻ കാഷ്ടിക്കുന്നു. പെട്ടെന്ന് പേടിച്ച് ആ ശലഭം ചിറകിട്ടടിച്ച് പറന്നുയരുന്നു. അത് കാരണം ആ മരത്തിലുണ്ടായിരുന്ന മുഴുവൻ ശലഭങ്ങളും പാനിക്കാവുന്നു. ആ കാഷ്ടം റോബിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയ ആ കൂട്ടം പേടിച്ച് ഒന്നിച്ച് ആ മരത്തിൽ നിന്ന് പറന്നുയരുന്നു. ഇത് മനസ്സിലാക്കിയ മറ്റു മരങ്ങളിലെ ശലഭങ്ങളും പറന്നുയരുന്നു. കാരണം സേഫായിട്ടിരിക്കാൻ വേണ്ടി ഇൻസ്റ്റിങ്റ്റീവ്ലി ഈ ശലഭങ്ങൾ മറ്റൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് ഫോളോ ചെയ്യും, ഹ്യൂമൻസിനെ പോലെ. പക്ഷേ ഈ പറന്നുയർന്ന ശലഭങ്ങൾ നേരെ പറന്നു ചെന്നത് മേലെ പറന്നുകൊണ്ടിരുന്ന പക്ഷിക്കൂട്ടത്തിൻ്റെ വായിലേക്കായിരുന്നു. ഇത്രയും ചിത്രശലഭങ്ങളുടെ ചിറകടി ഒന്നിച്ച് വന്നതുകൊണ്ട് അവിടെ ഒരു ലോക്കൽ വിൻഡ് പെർട്ടർബൻസ് ഉണ്ടാവുന്നു. വീണ്ടും വീണ്ടുമുള്ള ചിറകടികൾ ആ ഫ്ലോ ഓഫ് വിൻഡിലേക്ക് ലോക്കൽ കൈനറ്റിക് എനർജി ആഡ് ചെയ്യുന്നു. ഇത് ചെറുതായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാനും ആ ഒരു ചെറിയ വ്യത്യാസം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന തണുത്ത അപ്പർ അറ്റ്മോസ്ഫിയറിനെ ലോവർ അറ്റ്മോസ്ഫിയറിലേക്ക് സച്ച് ചെയ്തെടുക്കുന്നു. ഇത് അവിടുത്തെ ലോക്കൽ ടെമ്പറേച്ചർ, താപനില 2 ഡിഗ്രി സെൽഷ്യസ് താഴ്ത്തുന്നു. ഇതേപോലത്തെ എഫക്റ്റ് വിൻഡ് ടർബൈൻസ് ഉണ്ടാകാറുണ്ട് കേട്ടോ. അങ്ങനെ പഠനങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. ഈ സെയിം ആയിട്ടുള്ള എഫക്റ്റ് വിൻഡ് ടർബൈൻസ് ഉണ്ടാവും, കറങ്ങുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇപ്പോൾ അപ്പർ അറ്റ്മോസ്ഫിയർ ക്യാരി ചെയ്തിരുന്ന കാനഡയിൽ നിന്നുള്ള തണുത്ത ഡ്രൈ ആയിട്ടുള്ള വിൻഡിനെ ഈ ഫ്ലോ പാറ്റേണിലുണ്ടായ ഡിസ്റ്റർബൻസ് കാരണം ടെക്സാസിലേക്ക് കുറച്ച് ഡൈവേർട്ട് ആവുന്നു. കോയിൻസിഡൻ്റലി ഇതേ സമയം തന്നെ ടെക്സാസിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്നുള്ള വാം മോയിസ്റ്റ് വിൻഡ്സ്, കാറ്റുകൾ കാരണം തണ്ടർ സ്റ്റോംസ് ഉണ്ടാകുന്നു. കാനഡയിൽ നിന്നുള്ള കൂൾ ഡ്രൈ എയർ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്നുള്ള വാം മോയിസ്റ്റ് എയർ ആയിട്ട് മീറ്റ് ചെയ്തപ്പോൾ അത് എയറിൽ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നു. ഇത് കാരണം കാറ്റിൻ്റെ സ്പീഡിലും ഡയറക്ഷനിലും വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാവും.
ആൻഡ് അത് അവസാനം കൊടുങ്കാറ്റിൽ എത്തിച്ചേരുന്നു. അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ചെറിയ ഇവന്റിന് ഓവർ ടൈം സംഭവിക്കുന്ന ചെറിയ 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 മാറ്റങ്ങളിലൂടെ വലിയൊരു മാറ്റത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പോർട്രേ ചെയ്യാനാണ് ഈ എക്സാമ്പിൾ പൊതുവെ പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് പോകാൻ ലേറ്റായ അല്ലെങ്കിൽ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകാൻ ലേറ്റായ നിങ്ങൾ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് തെറ്റിച്ചു വന്ന ഒരു പാണ്ടി ലോറി ഇടിച്ച് മരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചില്ലേ? ഐ സേവ് യുവർ ലൈഫ്, യു ഷുഡ് താങ്ക് മീ. ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ചെറിയൊരു ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു കമൻറ്റ് അല്ലെങ്കിൽ ആ പറയുന്ന സബ്സ്ക്രൈബ് ബട്ടണിലുള്ള ചെറിയൊരു ക്ലിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു ഷെയർ ഓവർ ടൈം ഈ ചാനലിൽ കൊണ്ടുവരുന്ന എഫക്റ്റ് ഈ ചാനലിനും എനിക്കും കൊണ്ടുവരുന്നത് ഒരു ഗ്രേറ്റ് എഫക്റ്റ് ആയിരിക്കും. സോ ഡു ദാറ്റ്. Stay curious.